Hi friends, Co-Operative TUTOR എന്ന YouTube ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് അമർത്തിയേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്ലാസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ കോപ്പറേറ്റീവ് ലോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ്സായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഹിസ്റ്ററിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. 1904 ആക്ടിനെ പറ്റി ഏതാനും കാര്യങ്ങൾ കൂടി ഇനി പറയാനുണ്ട്. അതൊന്ന് കേൾക്കാം. ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഡിഫക്ട് ഓഫ് 1904 ആക്ട്. 1904 ആക്ടിന് കുറേയധികം പോരായ്മകൾ ഉണ്ടായിരുന്നു. 1904 ആക്ട് ഡിഡ് നോട്ട് പ്രൊവൈഡ് ലീഗൽ പ്രൊട്ടക്ഷൻ ടു സൊസൈറ്റീസ് അദർ ദാൻ ക്രെഡിറ്റ് സൊസൈറ്റീസ്. ക്രെഡിറ്റ് സൊസൈറ്റീസിനല്ലാതെ യാതൊരു വിധത്തിലുള്ള നിയമപരമായിട്ടുള്ള പ്രൊട്ടക്ഷനും വേറെ ഒരു തരത്തിലുള്ള സൊസൈറ്റീസിനും പ്രൊവൈഡ് ചെയ്യാൻ 1904 ആക്ടിന് കഴിയുന്നില്ലായിരുന്നു. പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 1904 ആക്ട് ഒൺലി ഫോർ ക്രെഡിറ്റ് സൊസൈറ്റീസ്. അതിന്റെ പേര് തന്നെ നമുക്കറിയാം, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് എന്നാണ്. അടുത്തൊരു ഡിഫക്ട്, സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റി കുഡ് നോട്ട് ബി സ്റ്റാർട്ടഡ് അണ്ടർ ദ 1904 ആക്ട്. സെൻട്രൽ സൊസൈറ്റിയോ അപ്പെക്സ് സൊസൈറ്റിയോ 1904 ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയില്ലായിരുന്നു. അടുത്തത് നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ്. നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് കുഡ് നോട്ട് ബി സ്റ്റാർട്ടഡ് അണ്ടർ ദ 1904 ആക്ട്. നമ്മൾ ഒരു തവണ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്താണ് നോൺ ക്രെഡിറ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റീസും 1904 ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനിയും ദർ വാസ് നോ പ്രൊവിഷൻ ടു യൂസ് ദ വേർഡ് കോപ്പറേഷൻ ടു എനി അതർ ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ട്രേഡ് റൺ ബൈ എനി പേഴ്സൺ. ഇനി നമുക്കറിയാം, നമ്മൾ സെക്ഷൻ 94 അനുസരിച്ച് ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് പഠിക്കുന്ന കൂട്ടത്തിൽ ഉള്ള നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കോപ്പറേഷൻ എന്ന് പറയുന്ന വാക്ക് തെറ്റായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിഴയുണ്ട്. പക്ഷേ 1904 ആക്ട് അനുസരിച്ച് ഇങ്ങനത്തെ ഒരു നിർബന്ധവും ഇല്ല. ഏതൊരു ബിസിനസ് നടത്തുന്ന ഒരാൾക്കും കോപ്പറേഷൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാം. There was no provision to use the word cooperation to any other business institution or trade run by any person. ഇനിയും അടുത്തത്, There was no provision in the act for the amendment of bylaw. Bylaw amendmentുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും ഈ ആക്ടിൽ പറഞ്ഞിട്ടേയില്ല. അതായത് അമെൻമെന്റ് ഓഫ് ബൈലോ അത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമേ അല്ലായിരുന്നു. എവിടെ? 1904 ആക്ടിൽ. ഇനിയും ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് സൊസൈറ്റീസ് വാസ് വെരി ലിമിറ്റഡ്. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രൂപീകരിച്ചിട്ടുള്ള സൊസൈറ്റീസിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അതായത് അതിനൊരു ഏരിയ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഈ തരത്തിലുള്ള ഒരു സൊസൈറ്റീസിന് വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനിയും അടുത്തതായിട്ട് നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ 1904 ആക്ട്. 1904 ആക്ട് എഴുതി തയ്യാറാക്കിയ വ്യക്തിയുടെ പേരാണ് ഡെബിസിൽ ഇബേസ്റ്റൺ. ആരാണ്? കമ്പൈൽഡ് ബൈ ഡെബിസിൽ ഇബേസ്റ്റൺ. ഇത് മറന്നു പോകരുത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് PSC ചോദിച്ചിട്ടുള്ളതാണ്. കമ്പൈൽഡ് ബൈ ഡെബിസിൽ ഇബേസ്റ്റൺ. ഇനി സർ ഡാനിയൽ ഹാമിൽട്ടൺ ഡിസ്ക്രൈബ്ഡ് 1904 ആക്ട് ആസ്. 1904 ആക്ടിനെ ഡാനിയൽ ഹാമിൽട്ടൺ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ഇറ്റ് വാസ് ദ വേ ഫ്രം പോവർട്ടി ടു പ്ലെന്റി. ദാരിദ്ര്യത്തിൽ നിന്ന് സമൃദ്ധിയിലേക്കുള്ള ഒരു വഴിയാണ് 1904 ആക്ട് എന്ന് വിശേഷിപ്പിച്ചത് ഡാനിയൽ ഹാമിൽട്ടൺ ആണ്. ഇനിയും ദ 1904 ആക്ട് അലൌഡ് ഓൺലി ഇൻഡിവിജ്വൽ ആസ് മെമ്പേഴ്സ്. 1904 ആക്ട് പ്രകാരം ഇൻഡിവിജ്വൽസിന് മാത്രമേ മെമ്പറായിട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളായിരുന്നു. അതായത് വേറൊരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഒരു കാരണവശാലും ഇതിൽ മെമ്പറാകാൻ പറ്റുകയില്ല.
ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912. 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ഇതിന് പറയുന്ന പേരാണ് ആക്ട് 2 ഓഫ് 1912. പല ബുക്കിലും ആക്ട് 11 എന്നൊക്കെ പറഞ്ഞ് തെറ്റ് കിടപ്പുണ്ട്, അത് തെറ്റാണ്. ആക്ട് 2 ഓഫ് 1912. 1912 ആക്ടിന്റെ ആക്ട് നമ്പർ എത്രയാണ്? ആക്ട് 2. ഗോഡ്ഫാദർ ഓഫ് കോപ്പറേറ്റീവ് ലോ. കോപ്പറേറ്റീവ് ലോയിന്റെ ഗോഡ്ഫാദർ എന്നറിയപ്പെടുന്ന ആക്ടാണ് 1912 ആക്ട്. ഇനിയും ഒരു കാര്യം ഓർത്തിരിക്കണം, 1904 ആക്ടിന്റെ ഡിഫക്റ്റ് പരിഹരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഡിഫക്റ്റ് പരിഗണിച്ചുകൊണ്ട് കുറച്ചധികം കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ഉൾപ്പെടുത്തി ഉള്ളൊരു ആക്ടായിട്ട് രൂപീകരിച്ചതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912. ഇനിയും ദ ലയബിലിറ്റി ഓഫ് സെൻട്രൽ സൊസൈറ്റി ആസ് പെർ 1912 ആക്ട് വാസ് ലിമിറ്റഡ്. അപ്പൊ ഈ ഒരു ഇതിനകത്തുനിന്ന് നമുക്ക് സെൻട്രൽ സൊസൈറ്റീസ് രൂപീകരിക്കാം. ദ ലയബിലിറ്റി ഓഫ് സെൻട്രൽ സൊസൈറ്റി ആസ് പെർ 1912 ആക്ട് വാസ് ലിമിറ്റഡ്. 1912 ആക്ട് പ്രകാരം രൂപീകരിച്ചിട്ടുള്ള സെൻട്രൽ സൊസൈറ്റീസിന്റെ ലയബിലിറ്റീസ് ലിമിറ്റഡ് ആണ്. ഇനിയും ദ ലയബിലിറ്റി ഓഫ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആസ് പെർ 1912 വാസ് അൺലിമിറ്റഡ്. 1912 ആക്ട് പ്രകാരം രൂപീകരിച്ചിട്ടുള്ള റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്? അൺലിമിറ്റഡ് ആണ്. അപ്പൊ പ്രധാനമായിട്ടും ഓർത്തോണം, 1912 ആക്ടിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? ലിമിറ്റഡ് ആൻഡ് അൺലിമിറ്റഡ്. മറ്റേത് എങ്ങനെയായിരുന്നു? റൂറൽ ആൻഡ് അർബൻ. റൂറലും അർബനും എന്നുമുള്ള ക്ലാസിഫിക്കേഷൻ അൺസയന്റിഫിക് ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇങ്ങനൊരു ക്ലാസിഫിക്കേഷൻ വന്നത്, എന്താണ് ലിമിറ്റഡ് എന്നും അൺലിമിറ്റഡ് എന്നും. അടുത്തത് ഫോർ പ്രൊമോഷൻ ഓഫ് നോൺ ക്രെഡിറ്റ് ഫെഡറൽ ആൻഡ് അതർ ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് ഇൻ ദ സെക്കൻഡ് ആക്ട്. ഏതൊക്കെ തരത്തിലുള്ള സൊസൈറ്റീസ് സെക്കൻഡ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാം? നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്യാം, ഫെഡറൽ സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്യാം, വേറെ ഏതൊക്കെ തരത്തിലുള്ള സംഘങ്ങൾ വേണമെങ്കിലും 1912 ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യാം. ദ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ടു രജിസ്റ്റർ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് പെർ 1912 ആക്ട് വാസ് 10. ഇനിയും 1904 ആക്ടിനകത്ത് കുറച്ചൊക്കെ ഭേദഗതികൾ വരുത്തിയിട്ടാണ് 1912 ആക്ട് ആക്കിയത് നമുക്കറിയാം. എന്നിട്ടും അതിനകത്ത് ഒരു വ്യത്യാസം വരാത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1904 ആക്ട് പ്രകാരവും 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള 10 മെമ്പേഴ്സ് മതിയായിരുന്നു ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് തുടങ്ങാൻ. ഇവിടെയും അതിന് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ദ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ടു രജിസ്റ്റർ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് പെർ 1912 ആക്ട് വാസ് 10. ഇനിയും അടുത്തതായിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ദ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഓഫ് രജിസ്ട്രാർ ഫസ്റ്റ്ലി മെൻഷൻഡ് ഇൻ 1912 ആക്ട്. 1912 ആക്ട് പ്രകാരമാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എന്താണ് അപ്പര് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏറ്റവും വലിയ ഒഫീഷ്യൽ അതോറിറ്റി ആയിട്ടുള്ള രജിസ്ട്രാറിന്റെ പവറിനെ പറ്റി, അല്ലെങ്കിൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയെ പറ്റി പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ഒരു ആക്ടാണ് 1912 ആക്ട്. ഇനിയും ദ മാക്സിമം ഡിവിഡൻഡ് പേയബിൾ ടു മെമ്പേഴ്സ് ആസ് പെർ 1912 ആക്ട് വാസ് 1000. 1912 ആക്ട് പ്രകാരം ഒരു സൊസൈറ്റീസിന് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലെ മെമ്പറിന് കൊടുക്കേണ്ട ഡിവിഡൻഡ് മാക്സിമം എത്ര വരെ പാടുള്ളൂ? 1000 രൂപ വരെ പാടുള്ളൂ. ഇനിയും ആസ് പെർ ദ 1912 ആക്ട് ദ മെമ്പേഴ്സ് വെയർ പ്രൊഹിബിറ്റഡ് ഫോർ ഹോൾഡിംഗ് 1/5 ഓഫ് ദ ഷെയർ ക്യാപിറ്റൽ. 1912 ആക്ട് പ്രകാരം ടോട്ടൽ ഷെയർ ക്യാപിറ്റലിന്റെ 1/5 ഷെയറിൽ കൂടുതൽ ഒരു വ്യക്തിക്ക് ഹോൾഡ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ 20%. ആസ് പെർ ദ 1912 ആക്ട് ദ മെമ്പേഴ്സ് വെയർ പ്രൊഹിബിറ്റഡ് ഫോർ ഹോൾഡിംഗ് 1/5 ഓഫ് ദ ഷെയർ ക്യാപിറ്റൽ. ഓർത്തിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ എത്ര പെർസെന്റേജ് ആണ്? 20%. നമുക്ക് ഒന്നുകൂടെ 1912 ആക്ടിന്റെ ഫീച്ചർ ഒന്ന് ഓവറോൾ ഒന്നുകൂടെ നോക്കാം. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ലിമിറ്റഡ് ആൻഡ് അൺലിമിറ്റഡ്. ലിമിറ്റഡ് ആൻഡ് അൺലിമിറ്റഡ്, റൂറൽ ആൻഡ് അർബൻ എന്നുള്ള ക്ലാസിഫിക്കേഷൻ അൺസയന്റിഫിക് ആയതുകൊണ്ട് മാത്രമാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ
ലിമിറ്റഡ് എന്നും അൺലിമിറ്റഡ് എന്നും വന്നത്. അടുത്തത് ഫെഡറൽ സൊസൈറ്റി ക്യാൻ ബി രജിസ്റ്റേർഡ്. ഫെഡറൽ സൊസൈറ്റി ക്യാൻ ബി രജിസ്റ്റേർഡ്, അതായത് പ്രൈമറി സൊസൈറ്റിയുടെ ഫെഡറേഷൻ അല്ലെങ്കിൽ ഫെഡറൽ സൊസൈറ്റി, പ്രൈമറി സൊസൈറ്റിയുടെ ഫെഡറേഷനാണ് നമ്മൾ ഫെഡറൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അത് രജിസ്റ്ററി ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും 1912 ആക്ട് പ്രകാരം ഇല്ല. അടുത്തത് എനി സൊസൈറ്റി ക്യാൻ ബി രജിസ്റ്റേർഡ്, അതായത് നേരത്തെ നമുക്കറിയാം ഓൺലി ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് മാത്രമേ 1904 ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. ഇവിടെ ഏത് തരത്തിലുള്ള സംഘങ്ങൾ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം. അടുത്തതാണ് അമെൻമെന്റ് ഓഫ് ബൈലോ. അപ്പൊ അമെൻമെന്റ് ഓഫ് ബൈലോ, ബൈലോ അമെൻമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക പ്രൊവിഷൻ പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പൊ 1912 ആക്ടിനകത്ത് ഇങ്ങനത്തെ പ്രത്യേക പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഗവൺമെന്റ് മേക്ക് റൂൾസ്. ഗവൺമെന്റിന് നീ എന്താണ് ഈ പറഞ്ഞ ചട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള റൈറ്റ്, ഗവൺമെന്റ് മേക്ക് റൂൾസ്. റൂൾസ് ഉണ്ടാക്കാനുള്ള അധികാരത്തെ പറ്റിയിട്ട് നിയമത്തിൽ ക്ലോസ് വേണം. ആ നിയമത്തിൽ ക്ലോസ് ഉണ്ടാക്കിയിട്ടുള്ള ആക്ടാണ് 1912 ആക്ട്. ഇതുപോലെയുള്ള ഒരു സവിശേഷതകളും 1904 ആക്ടിൽ ഇല്ലായിരുന്നു. അതപ്പോ ഒന്ന് പരിഹരിച്ച് അതിനകത്ത് കുറേയധികം സെക്ഷൻസ് കൂട്ടിച്ചേർത്ത് കുറേയധികം എന്താണ് അമെൻമെന്റ് ഒക്കെ വരുത്തി അങ്ങനെയൊക്കെ കൊണ്ടുവന്ന ഒരു കാര്യമാണ് 1912 ആക്ട്. 1904 ആക്ടിനകത്ത് 29 സെക്ഷൻസേ ഉള്ളെങ്കിൽ 1912 ആക്ടിനകത്ത് 50 സെക്ഷൻസ് ഉണ്ട്. മറന്നു പോകരുത് എത്ര സെക്ഷൻസ് ആണ്, 50 സെക്ഷൻസ്. ഇനിയും അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് നോ ഗവൺമെന്റ് അറ്റാച്ച്മെന്റ്. നോ ഗവൺമെന്റ് അറ്റാച്ച്മെന്റ്, ഗവൺമെന്റ് അറ്റാച്ച്മെന്റ് ഒരിക്കലും സാധ്യമാകാത്ത തരത്തിലുള്ള ഒരു ആക്ടാണ് 1912 ആക്ട്. എന്താണ് ഗവൺമെന്റ് അറ്റാച്ച്മെന്റ്? ഇപ്പൊ നമുക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ നമുക്കോ അല്ലെങ്കിൽ നമുക്ക് ആ പരിചയത്തിലുള്ള ആൾക്കാർക്കോ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ഒരു ഷെയർ ഉണ്ട്, കുറെ അധികം ഷെയറുകൾ ഉണ്ട് എന്നിരിക്കട്ടെ. ടോട്ടൽ ഷെയർ ക്യാപിറ്റലിന്റെ ഇത്ര പെർസെന്റേജ് കൂടരുതെന്ന് പറഞ്ഞു അദ്ദേഹം ആ ഷെയർ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ കോടതി ഇൻസോൾവെന്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. പാപ്പരായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അതിന് കോടതിയുടെ അറ്റാച്ച്മെന്റ് ഉണ്ട്. ഗാർണിഷ് ഓർഡർ ഒക്കെ പുറപ്പെടുവിച്ച് കോടതിക്ക് അത് കൈവശപ്പെടുത്താം. പക്ഷേ ഈ ഷെയർ, എത്ര രൂപയുടെ ഷെയർ ആണോ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ളത്, അതിന്മേൽ യാതൊരു അറ്റാച്ച്മെന്റ് നടത്താനും ആർക്ക് പറ്റില്ല, ഗവൺമെന്റിനോ കോടതിക്കോ ഒന്നും പറ്റത്തില്ല. ഇനിയും അടുത്തതാണ് എക്സംഷൻ ഫ്രം ഫീസ്. ചില തരത്തിലുള്ള ഫീസിൽ നിന്ന്, അതായത് എന്താണ് ഇപ്പൊ ഒരു രജിസ്ട്രേഷൻ ഫീസ്, നമുക്കറിയാം ഒരു വസ്തു മേടിച്ചു, ആ വസ്തു മേടിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് രജിസ്റ്റർ നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് രജിസ്ട്രേഷൻ ഫീസ് കൂടുതലായിരിക്കും. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിൽ ആ സ്ഥലം രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ അത് ഇതുപോലത്തെ രജിസ്ട്രേഷൻ ഫീസിൽ നിന്നൊക്കെ എക്സംപ്റ്റഡ് ആണ്. ചില ചില സൊസൈറ്റീസിന് ഓഡിറ്റ് ഫീസിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന ആക്ടാണ് 1912 ആക്ട്. ഇനിയും അടുത്തത് പേ ഡിവിഡൻഡ്. അപ്പം ഡിവിഡൻഡ് കൊടുക്കാനുള്ള പ്രൊവിഷൻ, മറ്റേത് ഡിവിഡൻഡ് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഒന്നും റൂറൽ സൊസൈറ്റിയില് കാര്യത്തിലേ ഇല്ലായിരുന്നു. ഇവിടെ ഡിവിഡൻഡ് കൊടുക്കാനുള്ള പ്രൊവിഷൻ വെച്ചിട്ടുള്ള ആക്ടാണ് 1912 ആക്ട്. അടുത്തത് 1904 ആക്ടിനകത്ത് ഓഡിറ്റ് ഫീസിനെ കുറിച്ച് ഒറ്റൊരക്ഷരം മിണ്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്, 1912 ആക്ടിനകത്ത് ലെവി ഓഫ് ഓഡിറ്റ് ഫീസ്. ഓഡിറ്റ് ഒന്നും അങ്ങനെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് ഒന്നും സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. ഒരു രജിസ്ട്രാർ ഇങ്ങനെ മെനക്കെട്ട് ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്ന സമയത്ത് രജിസ്ട്രാറിന് തീർച്ചയായിട്ടും ഫീസ് ഈടാക്കാം. ഇങ്ങനെ തരത്തിലുള്ള ഫീച്ചർ ഒക്കെ പറഞ്ഞിട്ടുള്ള ആക്ടാണ് 1912 ആക്ട്. നിങ്ങൾക്ക് 1904 ആക്ടിനെ പറ്റിയും 1912 ആക്ടിനെ പറ്റിയും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കറിയാമല്ലോ കമന്റ് ബോക്സിൽ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് കോപ്പറേറ്റീവ് ട്യൂട്ടറിന്റെ 4 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. 4 വാട്സപ്പ് ഗ്രൂപ്പിൽ 3 ഫുള്ളാണ്. 4 വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതുവഴി സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും സംശയങ്ങളൊക്കെ ചോദിച്ച് നല്ല രീതിയിലുള്ള ഒരു പഠനം കാഴ്ചവെച്ചെങ്കിൽ മാത്രമേ ഏകദേശം 1000 പേരോളമുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ
നിങ്ങൾക്കറിയാം, അതിനകത്ത് പഠിക്കുന്നത് കുറച്ചുപേര് മാത്രമേ ഉള്ളൂ. എന്ത് കാര്യവും സീരിയസ് ആയിട്ട് കാണണം, എനിക്ക് ജോലി വാങ്ങണം എന്ന് രക്തത്തിൽ അലിഞ്ഞു ചേരുന്ന ഒരു സമയത്ത് മാത്രമേ നമുക്ക് ജോലി ലഭിക്കുകയുള്ളൂ. ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ഇതുവരെയായിട്ടും ഒരു കഷ്ടപ്പാടുമില്ലാതെ ആരും എഴുതിയെടുത്തതായിട്ട് ഉള്ളൊരു ചരിത്രം എനിക്ക് അറിയത്തുമില്ല. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഓരോ എക്സാമിനും ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് കഴിഞ്ഞ എക്സാമിനെക്കാട്ടിലും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് നമുക്ക് വിജയത്തിലേക്ക് നയിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത്രയും നേരം എന്റെ ക്ലാസ് കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.